ഹലോ സ്റ്റുഡൻസ് റിപ്പോർട്ടിംഗ് ന്യൂസ് എന്ന അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ക്ലാസ്സാണിത് നമ്മൾ ഈ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ന്യൂസ് എലമെൻറ്റ്സ് ഓഫ് ന്യൂസ് അതുപോലെ ന്യൂസ് റൈറ്റിംഗ് സ്റ്റൈൽസ് എന്നിവയാണ് ചർച്ച ചെയ്യുന്നത് പത്രത്തിൽ രണ്ട് തരം കണ്ടന്റ് ആണുള്ളത് നമുക്കറിയാം ഒന്ന് വാർത്തകളും മറ്റൊന്ന് കാഴ്ചപ്പാടുകളും ന്യൂസ് ആൻഡ് വ്യൂസ് കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ എഡിറ്റോറിയൽ പേജിലുള്ള എഡിറ്റോറിയൽ ലേറ്റസ്റ്റ് എഡിറ്റർ മറ്റ് കോളംസൊക്കെ കാഴ്ചപ്പാടിൻ്റെ ന്യൂ വ്യൂസിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നവയാണ് ഈ വാർത്തകളെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം ഹാർഡ് ന്യൂസ് ആൻഡ് സോഫ്റ്റ് ന്യൂസ് ഹാർഡ് ന്യൂസ് എന്നാൽ ദൈനംദിന സംഭവ വികാസങ്ങളാണ് റൊട്ടീൻ ഹാപ്പനിങ്സ് യുദ്ധം രാഷ്ട്രീയം അപകടങ്ങൾ ഗവൺമെൻറ് തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ അന്തർദേശീയ വിഷയങ്ങൾ സാമൂഹിക വിഷയങ്ങൾ ക്രൈം ഒക്കെ ഹാർഡ് ന്യൂസിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നവയാണ് വളരെ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട സാമൂഹിക പ്രസക്തിയുള്ള വളരെയധികം ഇമ്പാക്റ്റുള്ള വാർത്തകളൊക്കെ ഹാർഡ് ന്യൂസിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നവയാണ് അത് കാലിക പ്രസക്തമായിരിക്കും എത്രയും പെട്ടെന്ന് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ആയിരിക്കും അടിയന്തരമായി പ്രസിദ്ധീകരിക്കേണ്ട പബ്ലിഷ് ചെയ്യേണ്ട ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങളൊക്കെ ഹാർഡ് ന്യൂസിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നവയാണ് അവയുടെ രചനാശൈലിയും അത്തരത്തിൽ തന്നെ ആയിരിക്കും എത്രയും പെട്ടെന്ന് വായനക്കാരിലേക്ക് വിവരങ്ങൾ എത്തിക്കുക വിവരങ്ങളും കണക്കുകളും എത്തിക്കുക എന്നുള്ളതായിരിക്കും അവയുടെ രചനാശൈലിയുടെ പ്രത്യേകതയും ഉദാഹരണം നോക്കാം പന്ത്രണ്ട് കോടി വാക്സിൻ ഡോസുകൾ ജൂണോടുകൂടി ലഭ്യമാകും എന്ന് കേന്ദ്രം ഈ വാർത്ത നമ്മുടെ കാലിക പ്രസക്തമായിട്ടൊരു വാർത്തയാണ് ഗവൺമെൻറ്റിൽ നിന്നുള്ളൊരു അറിയിപ്പാണ് അതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സാമൂഹ്യ പ്രസക്തി കൊണ്ട് വലിയ ഇമ്പാക്റ്റുള്ളൊരു വാർത്തയാണ് അതുപോലെ ഇതിൻ്റെ രചനാശൈലി പരിശോധിക്കുക വിവരങ്ങളും കണക്കുകളുമൊക്കെ വളരെ എളുപ്പത്തിൽ വായനക്കാരന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രചനാ ശൈലിയും അതേസമയം നമ്മൾ സോഫ്റ്റ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി പ്രാധാന്യം കുറഞ്ഞ വാർത്തകൾ എന്നാൽ ആകർഷകമായ വായനക്കാരന് രസകരമായി തോന്നുന്ന വിഷയങ്ങളാണ് നമ്മൾ സോഫ്റ്റ് ന്യൂസിൻ്റെ പെടുത്തുന്നത് ഹ്യൂമൻ ഇൻഡർ സ്റ്റോറീസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു അത്തരത്തിൽ ഹ്യൂമൻ ഇൻഡർ സ്റ്റോറീസൊക്കെ സോഫ്റ്റ് ന്യൂസിൻ്റെ കണത്തിൽപ്പെടുത്താവുന്നവയാണ് അപ്പോൾ ഹാർഡ് ന്യൂസിനെ പോലെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിക്കേണ്ടവയോ അല്ലെങ്കിൽ വലിയ സാമൂഹിക പ്രസക്തി ഉള്ളതോ ആയൊരു വിഷയം ഈ സോഫ്റ്റ് ന്യൂസിൻ്റെ ഗണത്തിൽ പെടുന്നവ പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ചുള്ള വാർത്തകൾ ഭക്ഷണത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളൊക്കെ നമുക്ക് ഈ ഗണത്തിൽപ്പെടുത്താവുന്ന വാർത്തകളാണ് ഇനി രചനാശൈലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് ന്യൂസിലെ പോലെ ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് തന്നെ വായനക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം അവിടെ കാണണമെന്നില്ല കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു രചനാ ശൈലി അവിടെ കാണാം അതുപോലെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് അതിൻ്റെ ലീഡ് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലഭിക്കണമെന്നില്ല വാർത്തയുടെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ അവസാന ഭാഗത്തോ ഒക്കെ ആയിരിക്കും അതിലേറ്റവും കാതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുക ഒരു ഡിലേഡ് ഇൻട്രോ നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ആശയം ചിലപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ലഭ്യമാകണമെന്നില്ല അപ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ളൊരു രചനാ ശൈലിയാണെന്ന് സാരം നമുക്ക് ഉദാഹരണം നോക്കാം ഈജിപ്റ്റില് പുരാവസ്തു ഗവേഷകർ പുതുതായിട്ട് ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അതവിടുത്തെ ടൂറിസം സെക്ടറിന് വലിയ സാധ്യതകൾ തുറന്നിടുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയാണ് ഇത് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഇതിനൊരു അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്ന വലിയൊരു വിഷയമൊന്നുമല്ല എങ്കിലും അത് വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നു അതിനകത്തൊരു ഹ്യൂമൻ ഇൻഡലമെൻ്റ് ഉണ്ട് തീർച്ചയായിട്ടും പ്രസക്തമായ ഒരു വാർത്ത തന്നെയാണ് ഇനി എൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം പറയുന്നത് എൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് എൻ്റെ കാതലായിട്ടുള്ള ആശയം വരുന്നത് ഈ വാർത്ത തുടങ്ങുന്നത് ആ ആർക്കിയോളജിക്കൽ സൈറ്റിലെ പരിവേഷണത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയാണ് എക്സ്കവേഷൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയാണ് ഈ വാർത്ത ആരംഭിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ മാത്രമാണ് ഇത്തരത്തിലെ പുതിയ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാതലായിട്ടുള്ള ഭാഗം പിന്നീടാണ് വരുന്നത് ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ക്രിയേറ്റീവ് വായനക്കാരനെ രസിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വാർത്ത ആയതുകൊണ്ടാണ് അത്തരത്തിലൊരു ഡിലെയ്ഡ് ഇൻട്രോ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു വാർത്ത നോക്കാം ഒളിമ്പിക്സിന് തയ്യാറാകുന്ന ഇന്ത്യൻ ജാവലിൻ ത്രോവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന ഉപകരണം ചൈനയിൽ നിന്ന് ലഭ്യമാകുന്നതിനെ ഈ വാർത്ത വരുന്നത് ജർമ്മൻ ജാവലിൻ ത്രോവോസൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ച അല്ലെ പരിശീലനത്തിന് ഉപയോഗിച്ച് വരുന്ന ഒരു ഉപകരണം ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ നമ്മുടെ താരങ്ങൾക്കും എത്തിച്ചു നൽകണം എന്ന് താല്പര്യപ്പെടുകയും അതിനുവേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെടുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചൈനീസ് കമ്പനി അത് ലഭ്യമാക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നത് അതാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇതും ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് നമുക്കറിയൊരു വലിയ സാമൂഹിക പ്രസക്തിയുള്ളൊരു വിഷയമൊന്നുമല്ല എങ്കിലും കാലികമായിട്ടുള്ളൊരു വിഷയമാണ് അത് സോഫ്റ്റ് ന്യൂസിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒന്നാം പേജിൽ ആങ്കർ സ്റ്റോറിയായിട്ട് ഇത് പബ്ലിഷ് ചെയ്തത് എന്താണ് ആങ്കർ സ്റ്റോറി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു അല്ലേ ഇനി വാർത്തയിലെ ഘടകങ്ങളാണ് ഓരോ വാർത്തയിലും ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമുക്ക് എലമെൻസ് ഓഫ് ന്യൂസ് എന്ന് വിളിക്കാം അതിനെ ചുരുക്കത്തിൽ ഫൈവ് ഡബ്ല്യൂ സെൻ വൺ എച്ച് എന്ന് വിളിക്കാറുണ്ട് ഹൗ വൈ വാട്ട് വേ വെൻ ആൻഡ് ഹൗ ഈ ആറ് കാര്യങ്ങളാണ് ഓരോ വാർത്തയിലും ഉൾക്കൊള്ളിക്കേണ്ടത് ആര് എന്തിന് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വാർത്തയിലൂടെ പറയാൻ ശ്രമിക്കുകയാണ് ഈ എലമെൻറ്റുകളൊക്കെ വാർത്തയിൽ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടി വരും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുമ്പ് കൊല്ലം ജില്ലയിൽ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം ഫിനാൻസ് സ്ഥാപനം ജനങ്ങളെ പറ്റിച്ച് അതിൻ്റെ മുതലാളിമാരതിൻ്റെ കാശുമായിട്ട് മുങ്ങി അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വാർത്ത പത്രത്തിൽ പബ്ലിഷ് ചെയ്തു അപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല പരസ്യ താല്പര്യങ്ങൾ മറ്റും ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ആ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ പേര് ആ വാർത്തയിൽ ഒരു പ്രത്യേക പത്രം കൊടുത്തില്ല അപ്പോൾ ഹൂ എന്ന എലമെൻ്റ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല ആര് ചെയ്തു എന്നുള്ളത് ഇല്ല ആ പണം ജനങ്ങളുടെ പണം തട്ടിക്കൊണ്ട് പോയി എന്ന് മാത്രമുള്ള ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനമെന്നേ ഉള്ളൂ ഈ അതിൻ്റെ പേര് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അന്നിത് വലിയ വിഷയമായി കാരണം ജനങ്ങളൊക്കെ അന്ന് വായനക്കാരൊക്കെ ഈ സ്ഥാപനത്തിലേക്ക് വിളിക്കുകയും എന്തുകൊണ്ട് നിങ്ങളിത് കൊടുത്തില്ല എന്ന് ആരായിയൊക്കെ ചെയ്തു കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പണം നിക്ഷേപിച്ചിട്ടുള്ള സ്ഥാപനമാണോ ഈ തട്ടിപ്പ് നടത്തിയതെന്ന് അറിയാനുള്ള അവകാശം അവർക്കുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ അന്ന് വലിയ വിവാദമാകുകയും അടുത്ത ദിവസം തന്നെ പത്രം ആ ഏത് സ്ഥാപനമാണ് തട്ടിപ്പ് നടത്തിയതെന്നുള്ള വിശദമായ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മൾ നമ്മൾ വായിക്കുന്ന വാർത്തയിൽ ഈ എലമെൻറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് എപ്പോൾ എങ്ങനെ നടന്നു എവിടെ വെച്ച് നടന്നു എന്താണ് കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഉദാഹരണം നോക്കാം ആയുർവേദ മരുന്നിലൂടെ മിനിറ്റുകൾക്കകം കോവിഡ് ഭേദമായെന്ന് അവകാശപ്പെട്ട ആന്ധ്രാപ്രദേശ് നെല്ലൂർ സ്വദേശി മരിച്ചു വാട്ട് എന്നുള്ള എലമെൻ്റ് ആദ്യം പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശ് നെല്ലൂർ സ്വദേശി മരിച്ചു അയാൾ ആരാണ് അയാൾ അത്ഭുത ആയുർവേദ മരുന്നിലൂടെ മിനിറ്റുകൾക്കകം കോവിഡ് ഭേദമാവുമെന്ന് അവകാശപ്പെട്ട ആളാണ് റിട്ടയേർഡ് പ്രധാന അധ്യാപകനായ എൻ കോട്ടയ്യ അപ്പോൾ ഹൂ എലമെൻറ്റും വാട്ട് എലമെൻറ്റും അത് തന്നെ വന്നിട്ടുണ്ട് നെല്ലൂർ ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് അപ്പോൾ വേർ എന്നുള്ള മെൻ്റ് അവിടെ വന്നു എവിടെ സംഭവിച്ചു എന്നുള്ളത് വന്നു ഓക്സിജൻ്റെ അളവ് താഴ്ന്നതിനെ തുടർന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് മരണപ്പെട്ടത് ഹൗ എന്നുള്ള എലമെൻറ്റ് അവിടെ പറയുന്നുണ്ട് കോട്ടയ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് അപ്പോൾ വെൻ എപ്പോൾ എന്നുള്ള ഒരു എലമെൻറ്റ് കൂടി അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് വൈ എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഹൗ എന്നുള്ളതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ പിന്നീട് സ്റ്റോറിയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട് മറ്റൊരു വാർത്ത നോക്കാം ഒരു അപകട വാർത്തയാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇപ്പോൾ തുടങ്ങുന്ന തന്നെ ത്രീ യങ്സ്റ്റേഴ്സ് ഹൂ എന്നുള്ള എലമെൻറ്റ് പറഞ്ഞുകൊണ്ടാണ് ഹൂ എന്നുള്ളതിൻ്റെ വിശദമായ ഡീറ്റെയിൽ പിന്നീട് ഉണ്ട് ആ മൂന്ന് പേരുടെയും പേര് പിന്നീട് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ തന്നെ പിന്നീട് വെയർ കിൽഡ് വാട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആദ്യത്തെ ലൈനിൽ തന്നെ വരുന്നുണ്ട് പിന്നെ കാർ ദൈവ ട്രാവലിംഗ് ലോസ്ഡ് കൺട്രോൾ ആൻഡ് ക്രാഷ് ഇൻ ടു എ വോൾ അപ്പോൾ ഹൗ എന്നുള്ളത് എങ്ങനെയാണ് അപകടം സംഭവിച്ചെന്നുള്ളത് വരുന്നുണ്ട് അതിനുശേഷം അത് എവിടെ വെച്ച് നടന്നു എന്നുള്ളതുകൊണ്ട് അതുപോലെ എപ്പോൾ നടന്നു ഏർലി ഹവേഴ്സ് ഓഫ് മൺഡേ അറൗണ്ട് ത്രീ എ എം എന്ന് അടുത്ത ലൈനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വാർത്ത നോക്കുക ഒരു തീപിടുത്തത്തിൻ്റെ വാർത്തയാണ് ഇവിടെയും ഹൂ എലമെൻ്റ് ആണ് ആദ്യം അഞ്ച് പേര് മരണപ്പെട്ടു അത് പിന്നെ അടുത്ത ലൈനിൽ ആരൊക്കെയാണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് എന്ത് പറ്റി അവർ തീവ്രത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാട്ട് എലമെൻ്റ് അവിടെ വരുന്നു എവിടെ വെച്ച് പറ്റി എന്നുള്ളതുകൊണ്ട് ഇതിലാണ് അതിൻ്റെ സ്ഥലപ്പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ എപ്പോൾ വെള്ളിയാഴ്ച എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അത് തുടർന്ന് എങ്ങനെ ഹൗ എന്നുള്ള എലമെൻറ്റ് അടുത്ത ലൈനിൽ വരുന്നുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് അപകടം അപകടമുണ്ടായതെന്ന് പറഞ്ഞിട്ട് പിന്നീട് അടുത്ത പാരഗ്രാഫിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാ വാർത്തയിലും എല്ലാ എലമെൻറ്റുകളും തുല്യ പ്രാധാന്യത്തോടെ വരണമെന്നില്ല ചില എലമെൻറ്റുകൾക്കായിരിക്കും പ്രാധാന്യം ഉദാഹരണത്തിന് ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ഇതിൽ പെട്ടതെങ്കിൽ അവിടെ ഹൂ എലമെന്റിന് പ്രാധാന്യം കിട്ടിയേക്കാം അതല്ലെങ്കിൽ ആ സംഭവം നടന്ന സ്ഥലത്തിനായിരിക്കും ചിലപ്പോൾ പ്രാധാന്യം ഉണ്ടാവുക വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രാധാന്യമുള്ളൊരു സ്ഥലത്താണ് ഉദാഹരണത്തിന് നിയമസഭയുടെ മുമ്പിൽ വെച്ചാണ് അപകടം നടന്നതെങ്കിൽ അവിടെ വേർ എലമെന്റിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കാം അപ്പോൾ ആ രീതിയിൽ എല്ലാ എലമെന്റുകൾക്കും തുല്യമായ പ്രാധാന്യം ലഭിക്കണമെന്നില്ല ചില വാർത്തകളിൽ ചില എലമെൻറ്റുകൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കും നമ്മളിപ്പോൾ കണ്ട മൂന്ന് ഉദാഹരണങ്ങൾ അത് ഒക്കെ ഹാർഡ് ന്യൂസ് ആണ് അപ്പോൾ ഹാട്ട് ന്യൂസ് തയ്യാറാക്കാനായിട്ട് ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാർത്താ രചനാ ശൈലിയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ അപ്പോൾ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൻ്റെ പ്രത്യേകത വാർത്തയുടെ ആറ് എലമെൻറ്റുകൾ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് അതിൻ്റെ ലീഡിൽ വരുന്നു പിന്നീട് മറ്റ് അഡീഷണൽ ഇൻഫർമേഷനും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും ഒക്കെ അവസാന ഭാഗത്തായിട്ട് വരുന്നു ഏറ്റവും പ്രാധാന്യമുള്ള മുകളിലും പ്രാധാന്യം കുറവുള്ളത് താഴേക്കും വരുന്നു എന്നർത്ഥത്തിലാണ് ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് ഈ ശൈലി നമ്മൾ വിളിക്കുന്നത് കഥ എഴുന്ന എങ്ങനെയാണ് ക്രൊണോളജിക്കൽ ഫോർമാറ്റിലാണ് ക്രമാനുഗതമായി ആദ്യം നടന്നത് ആദ്യം പിന്നീട് നടന്നത് പിന്നീട് എന്ന രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത് പണ്ട് പണ്ട് ഒരു കാട്ടിൽ രാമയും ആമയും മുയലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവിടെ ഒരു പന്തകം വെച്ചു അതിനുശേഷം മത്സരിച്ചു മത്സരത്തിൽ എന്ത് എന്നുള്ളത് പിന്നീട് അങ്ങനെ അവസാനം ആര് ജയിച്ചു ഈ രീതിയിലാണ് നമ്മൾ കഥ പറഞ്ഞു പോകുന്നത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ആമയും മുയലിൻ്റെയും കഥയാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ കഥയൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ നാടകീയത കൊണ്ടുവരാൻ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് നല്ലത് അതേസമയം ഇതൊരു വാർത്തയായിരുന്നെങ്കിലോ അവിടെ ആ മത്സരത്തിൽ ആര് ജയിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രസക്തി എന്ത് സംഭവിച്ചു അപ്രതീക്ഷിതമായി ആമ വിജയിച്ചു എന്നുള്ളതാണ് ആ സംഭവത്തിലെ ആ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതുകൊണ്ട് തന്നെ ഇൻവേർട്ടഡ് പെരമിഡ് സ്റ്റൈലിയിൽ ഇതൊരു വാർത്തയായിട്ട് എഴുതുമ്പോൾ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ക്ലൈമാക്സ് നമ്മൾ കഥയുടെ ക്ലൈമാക്സ് ആയിട്ടുള്ള ആമ ജയിച്ചു എന്നുള്ളത് തുടക്കിൽ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു സാങ്കല്പികമായിട്ട് നമ്മൾ എഴുതിയതാണ് ലീഡിങ് സ്പ്രിൻഡർ ഹെയർ വാസ് ഡിഫീറ്റഡ് ബൈ മിന്നോ ടോട്ടസ് ഇൻ എ റേസ് ഹെൽഡ് ഹിയർ ഓൺ മൺഡേ ദി ഫോളിഷ് ഡെസിഷൻ ബൈ ദി ഓവർ കോൺഫിഡൻറ്റ് ഹെയർ ടു ടേക്ക് എ നാപ്പ് ഹാഫ് വേ ത്രൂ ദ റേസ് റിസൾട്ടഡ് ഇൻ ദി എപ്പിക് ഡിഫീറ്റ് അപ്പോൾ ആ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഡിൽ തന്നെ വരുന്നു ലീഡിൽ ലീഡ് വായിക്കുന്നതോട് തന്നെ വായനക്കാരന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മനസ്സിലാകുന്നു എന്ന് സാരം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ടെലിഗ്രാഫിൻ്റെ കണ്ടുപിടുത്തമാണ് ഇൻവേർട്ടഡ് പിരമിഡ് എന്നൊരു ശൈലി രൂപപ്പെടാനായിട്ടുള്ള കാരണം അപ്പോൾ ആ കാലഘട്ടത്തിന് മുമ്പ് വാർത്തകൾ ഒന്നോ രണ്ടോ ദിവസം വൈകിയാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് പത്ര ഓഫീസുകളിലേക്ക് വാർത്തകൾ എഴുതി അയച്ചിരുന്നപ്പോൾ രണ്ടോ മൂന്നോ ദിവസം വൈകിയാണ് അത് പത്ര ഓഫീസുകളിലെത്തുകയും അത് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നത് ടെലിഗ്രാഫ് വന്നതുകൂടി വളരെ വേഗത്തിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വാർത്തകൾ പത്ര ഓഫീസുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നാൽ അവിടെ ഉണ്ടായിരുന്നൊരു തകരാറെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് വാർത്തകൾ റിപ്പോർട്ടർമാർ അയച്ചിരുന്നത് അപ്പോൾ ചിലപ്പോഴൊക്കെ ടെലിഗ്രാഫിൻ്റെ തകരാറ് മൂലം വാർത്തയുടെ അവസാന ഭാഗം എഡിറ്റർമാർക്ക് കിട്ടാതെ വരും അങ്ങനെ വരുമ്പോൾ ക്രമാനുഗതമായിട്ട് എഴുതിയ വാർത്തയുടെ അവസാന ഭാഗത്തിലായിരിക്കുമല്ലോ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഉണ്ടാകുക അത് അറിയാൻ പറ്റാതെ പോകും ഉദാഹരണത്തിന് അമേരിക്കൻ സിവിൽ വാർ സമയത്ത് പല ഭാഗങ്ങളിലായിട്ട് യുദ്ധം നടക്കുകയാണ് അതിനെ പറ്റിയുള്ള വാർത്തകൾ പത്ര ഓഫീസിലേക്ക് എത്തുകയാണ് എന്നാൽ അവസാന ഭാഗം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആരാണ് ഒരു പ്രത്യേക യുദ്ധത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽ വിജയിച്ചത് എന്ന് എഡിറ്റർക്ക് അറിയാൻ പറ്റാതെ പോവുകയും അത് വലിയ പ്രശ്നങ്ങൾ ന്യൂസ് റൂമിൽ ഉണ്ടാക്കുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് വാർത്തയുടെ ഏറ്റവും പ്രധാന ഭാഗം തുടക്കം തന്നെ എഴുതുന്ന ഇൻവെർട്ടഡ് പെരമിഡ് ശൈലി രൂപപ്പെട്ടു വരുന്നത് ടെലിഗ്രാഫിൻ്റെ കാലം കഴിഞ്ഞു എങ്കിലും ഇന്നും വാർത്തകൾ എഴുതാനായി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ശൈലി ഇൻവെർട്ടഡ് പെരമിഡ് ശൈലിയാണ് അതിനുള്ള പ്രധാന കാരണം വാർത്തയുടെ ആദ്യ ഭാഗം ലീഡ് വായിക്കുമ്പോൾ തന്നെ വായനക്കാരന് അതിൻ്റെ പ്രധാന ആശയം മനസ്സിലാകുന്നുള്ളതാണ് ഒരു അതിരാവിലെ ജോലി ജോലിസ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പൊക്കെ ആയിരിക്കും പത്രം വായിക്കുക ആ സമയത്ത് നമുക്ക് എല്ലാ വാർത്തയും വിശദമായി വായിക്കാൻ ഒരു പക്ഷേ പറ്റിയില്ലെന്ന് വരും അങ്ങനെയുള്ളപ്പോൾ ആ ഓരോ വാർത്തയുടെയും ലീഡ് വായിക്കും തന്നെ അതിൻ്റെ പ്രധാന ആശയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൂടുതൽ അറിയണമെങ്കിൽ മാത്രം ബാക്കി ഭാഗം നമ്മൾ വായിച്ചാൽ മതിയാകും ഈ വാർത്ത നോക്കൂ തലസ്ഥാനത്ത് വാക്സിൻ നിർമ്മാണ കേന്ദ്രം തുടങ്ങുന്നു എന്നുള്ള സർക്കാരിൻ്റെ ഒരു അറിയിപ്പാണ് സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ നടപടി ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം തോന്നിക്കലിലെ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിൽ വാക്സിൻ ഉൽപാദന യൂണിറ്റ് സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനം വാർത്തയുടെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയം തുടക്കത്തിൽ തന്നെ നൽകുകയാണ് വിശദമായ വിവരങ്ങളും കണക്കുകളൊക്കെ അതിൻ്റെ പ്രാധാന്യം പ്രാധാന്യമനുഷ്ഠിച്ചിട്ട് പിന്നാലെ കൊടുത്തിരിക്കുന്നു വായനക്കാരന് വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കാം അതുപോലെ സബിടുത്തലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വാർത്തകൾ അനായാസം ട്രിം ചെയ്യാൻ അവർക്ക് സാധിക്കും അതായത് വെട്ടിച്ചുരുക്കാനായിട്ട് സാധിക്കും പത്രത്തിൽ സ്പേസ് വലിയൊരു പ്രശ്നമാണ് പരിമിതമായ സ്ഥലമാണ് പത്രത്തിലുള്ളത് ആ സ്പേസിലേക്ക് റിപ്പോർട്ടർമാരും വിവിധ വാർത്താ ഏജൻസികളും നയിക്കുന്ന വാർത്തകളുമൊക്കെ ഉൾക്കൊള്ളിക്കാനായി പലപ്പോഴും വെട്ടിച്ചുരുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇൻവേർട്ടർ പെരുമിഡ് ശൈലി എഴുതുന്നൊരു വാർത്തയുടെ അവസാന ഭാഗങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അനായാസം നമുക്ക് വെട്ടിച്ചുരുക്കാനായിട്ട് സാധിക്കും പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രസക്തമാണ് ഉദാഹരണത്തിന് പേജുകളെല്ലാം തയ്യാറായ ശേഷം അവസാന നിമിഷം ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു എന്ന് കരുതുക അത് പത്രത്തിൽ ഉൾക്കൊള്ളിച്ചേ മതിയാകും അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച പല വാർത്തകളെയും വെട്ടിച്ചുരുക്കേണ്ടതായിട്ട് വരും വെട്ടിച്ചുരുക്കിയ ശേഷമായിരിക്കും ആ പുതിയ വാർത്ത കൂടി ആ പേജിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഇൻവേർട്ടർ പെർമിറ്റ് ശൈലി എഴുതിയൊരു വാർത്തയാണെങ്കിൽ അതിൻ്റെ അവസാന ഭാഗം നീക്കം ചെയ്ത് അനായാസം നമുക്ക് ആ വാർത്ത വെട്ടിച്ചുരുക്കാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ ആശ്രയിക്കുന്ന ഒരു വാർത്താ ഏജൻസിയാണ് അവരുടെ ഒരു വാർത്തയാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇതാണ് മുന്നൂറോളം വാക്കുകൾ വരുന്നൊരു വാർത്തയാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ വാർത്ത ഡൽഹിയിലെ സ്റ്റേറ്റ്സ്മാൻ പത്രത്തിൽ വന്നപ്പോൾ അവസാന പാരഗ്രാഫുകൾ നീക്കം ചെയ്ത് ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ തുടക്കം തന്നെ വന്നിരിക്കുന്നതുകൊണ്ട് ആ വെട്ടിച്ചുരുക്കൽ കൊണ്ട് വാർത്തയ്ക്ക് കാര്യമായ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല ഇനി ഇൻവെർട്ട് പെരിമിഡിന് പല വിമർശനങ്ങളും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സർപ്രൈസ് എലമെൻ്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് വാർത്തകളുടെ തുടക്കത്തിൽ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം പറയുന്നത് കൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗം വായിക്കാനായിട്ട് വായനക്കാരന് ഒരു പ്രചോദനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ എഴുത്തുകാരൻ്റെ ക്രിയേറ്റിവിറ്റിക്കും കാര്യമായ പ്രാധാന്യം ഇൻവെർട്ടർ പെരിമിഡ് ശൈലിയിൽ ലഭിക്കുന്നില്ല അത് വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ശൈലിയാണ് വിവരങ്ങൾ എത്രയും പെട്ടെന്ന് വിനിമയം ചെയ്യുക എന്നത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം ഇൻവെർട്ട് പെരിമിഡ് സ്റ്റൈലിൻ്റെ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് മറികടക്കാനായിട്ടാണ് അവർ ക്ലാസ് ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് ഇൻവെർട്ടർ പെരിമിഡ് ശൈലി പോലെ തന്നെ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ പറഞ്ഞതിന് ശേഷം ഒരു നറേഷൻ രൂപത്തിൽ നടന്ന സംഭവം ഒട്ടും നാടകീയത ചോരാതെ ക്രമാനുഗതമായിട്ട് പറഞ്ഞു പോകുന്ന രീതിയാണ് അവർ ഗ്ലാസ് ഫോർമാറ്റ് ഇത് കഴിഞ്ഞാൽ നമ്മളെല്ലാം വായിച്ചൊരു വാർത്തയാണ് പത്ത് വർഷത്തോളം തൻ്റെ കാമുകയെ വീട്ടുകാർ പോലും അറിയാതെ ഒരു മുറിയിൽ താമസിപ്പിച്ച യുവാവിനെക്കുറിച്ചുള്ള വാർത്ത ഇപ്പോൾ തുടങ്ങുന്നത് ഇൻവെർട്ടർ പെരിമിഡ് ശൈലിയിലാണ് വാർത്തയുടെ പ്രധാനപ്പെട്ട ആറ് എലമെൻറ്റുകളും അവിടെ പറയുന്നുണ്ട് ഹൂ വൈ വാട്ട് വെൻ വെയർ ഹൗ എന്നുള്ള പ്രധാനപ്പെട്ട എലമെൻറ്റുകളൊക്കെ അവിടെ പരാമർശിച്ചതിനു ശേഷമാണ് മൂന്നാമത്തെ പാരഗ്രാഫ് മുതൽ ഒരു നറേറ്റീവ് രീതിയിൽ നടന്ന സംഭവങ്ങൾ വിവരിക്കുകയാണ് ഇതൊരു വലിയ വാർത്ത വാർത്തയായതിനാൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒന്നാം പേജിലാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം വന്നത് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ പേജിലാണ് അതിൻ്റെ ബാക്കി ഭാഗം വന്നത് വളരെ വിശദമായിട്ട് തന്നെ നടന്ന സംഭവങ്ങൾ മൂന്നാമത്തെ പാരഗ്രാഫ് മുതൽ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ എന്താണ് സംഭവം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിയുന്നു അപ്പോൾ ഈ നടന്ന സംഭവത്തെപ്പറ്റി കൂടുതൽ അറിയണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് ബാക്കി വായിക്കുക അപ്പോൾ അവർക്ക് ആ സംഭവത്തിൻ്റെ നാടകീയത ഒട്ടും ചുരാത്ത രീതിയിലൊരു നറേഷൻ കൊടുക്കുമ്പോഴാണ് ആ വാർത്ത വായിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് ഉണ്ടാകുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വാർത്തകളുടെ ഹാർഡ് ന്യൂസ് സോഫ്റ്റ് ന്യൂസ് എന്നിങ്ങനെയുള്ള രണ്ട് തരംതിരവുകളെക്കുറിച്ച് പഠിച്ചു വാർത്തകളുടെ ഘടകങ്ങൾ എലമെൻസ് ഓഫ് ന്യൂസ് നമ്മൾ പഠിച്ചു അതുപോലെ വാർത്താ രചന ശൈലികൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻപട്ടഡ് ടെലമെൻറ്റ് സ്റ്റൈലാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ക്വിസ് കൂടി അറ്റൻഡ് ചെയ്യുക വീണ്ടും കാണാം നന്ദി